ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ പുതിയ പ്രൊഡക്റ്റ് എടുത്തിരിക്കുകയാണ്. കഴിയുമ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ, തകർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റും ഇതുപോലെ ചെയ്ത് ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ തിരിച്ചും വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്ന് കാണാം. ഓക്കെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പോട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പോട്ടി നമ്മൾ 3 വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യും, മാക്സിമം 3 വയസ്സ് വരെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പോട്ടി കയറ്റുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് കൊണ്ടിരിക്കും, ടോയ്ലറ്റ് കൊണ്ടിട്ട് യൂറോപ്യൻ ക്ലോസ് ആണെങ്കിൽ അതിൻ്റെ മേലെ കയറ്റിയിട്ടും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലർക്ക് അറിയാതിരിക്കും യൂസ് ചെയ്യുന്നത് ടോയ്ലറ്റ് സീറ്റ് ഉപയോഗിക്കും. തിരിച്ച് വേണ്ടിയിട്ട് നമ്മൾ ടോയ്ലറ്റ് സീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ടോയ്ലറ്റ് സീറ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് സീറ്റ്, തിരിച്ചും വേണ്ടിയിട്ട് ടോയ്ലറ്റ് സീറ്റാണ്. അപ്പോൾ നോക്കാം, ഇതിന് കുഷൻ ഉണ്ട്, ഈ കാണുന്നത് കുഷനാണ്. അപ്പോൾ അവർക്ക് ഇരിക്കാനും നല്ല സുഖമായിരിക്കും, അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനൊരു ഹാൻഡിലുണ്ട്, കണ്ടോ, ഹാൻഡിലുണ്ട്, 2 സെൻറ്റ് ഹാൻഡിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ റബ്ബർ ഷീറ്റിൻ്റെ ഇതുണ്ട്. അതെ, നമ്മുടെ ടോയ്ലറ്റ് നമ്മളിപ്പോൾ ഇത് യൂറോപ്യൻ ക്ലോസിലാണ് യൂസ് ചെയ്യുന്നത്, അത് പറയാൻ മറന്നു വിട്ടുപോയി. അപ്പോൾ ആ യൂറോപ്യൻ ക്ലോസിൽ നമ്മൾ സാധാരണ നമ്മൾ മുതിർന്നവർ ചൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ആ സീറ്റിന് മുകളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ പീസ് ഇവിടെയുള്ളത്. 4 ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് അതിൽ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്, യൂറോപ്യൻ ക്ലോസറ്റ്. അപ്പോൾ അതിൽ അത് നമ്മൾ മുതിർന്നത് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് സീറ്റാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സീറ്റ് യൂസ് ചെയ്യാം, പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി അവർ ഇരിക്കുമ്പോൾ 2 സൈഡിൽ അവർക്ക് ഹാൻഡിലുണ്ട്, പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുമ്പോൾ നമ്മൾ ഇരുത്തി കൊടുക്കണം, അതുപോലെ ഇറക്കിയും കൊടുക്കണം. എന്താണ് നമ്മൾ കഴുകാൻ വേണ്ടി വരും, അപ്പോൾ നമ്മൾ ഇറക്കിയും കൊടുക്കണം, ഇരുത്തിയും കൊടുക്കണം. ഇനി ഇതിൻ്റെ കുറേ എന്താ വേറെ ടൈപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ താഴോട്ട് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇരുത്തി കൊടുക്കാതെ അവർക്ക് സ്വന്തം സെൽഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് സ്റ്റെപ്പുള്ള ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും ടോയ്ലറ്റ് സീറ്റ് കൊണ്ടുള്ള എന്താ ഉപകാരം എങ്ങനെയാണ്, അപ്പോൾ അവർക്ക് നമുക്കും ഹെൽപ്പാണ്. അല്ലാതെ നമ്മൾ പോട്ടി ഉപയോഗിച്ച് കഴിഞ്ഞ അവർ വലിയ കുട്ടികളെ 3 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് അവരെ പോട്ടിലിരുത്തുക. അപ്പോൾ ഇതിൻ്റെ മേലെ ഈ ഹൃദയം ക്ലാസ്സിൽ മേലെ കയറ്റി ഇരുത്തുക എന്നൊക്കെ പറയുമ്പോൾ സീറ്റ് അവർക്ക് വലുതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ കാല് വെച്ച് കയറിയിട്ട് ഇരിക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ സദാ ഇന്ത്യൻ ക്ലോസ്റ്റിൽ ഇരിക്കണം, അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അല്ലെ, പോട്ടിക്ക് യൂസ് ചെയ്ത കുട്ടികൾക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊഡക്റ്റ്, ടോയ്ലറ്റ് സീറ്റ്. അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ഓൺലൈൻ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അത് 375 അപ്പോഴായിരുന്നു, കുറച്ച് ആയി വാങ്ങിച്ചിട്ട്. 400 ഉള്ളിലായിട്ടാണ് റേറ്റ്. അപ്പോൾ അതിൻ്റെ പല മോഡൽസ് ഉണ്ട്, ഒന്നും കൂടെ അഡ്വൻറ്റേജ് ആയിട്ടുള്ള മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഈ കുഷൻ എന്നില്ലാതെ പ്ലാസ്റ്റിക് ടൈപ്പ് ഒന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക്. പക്ഷെ അത് ഇത്ര ഇങ്ങനെ ഹെൽപ്പല്ല നമുക്ക്, അത് ജസ്റ്റ് തെന്നി പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഒരു പീസൊക്കെ അതിൽ കാണിച്ചു 4 സൈഡിൽ. അപ്പോൾ അതൊക്കെ നല്ല ഹെൽപ്പാണ്. എന്താണെന്ന് വെച്ചാൽ തെന്നി പോകാതിരിക്കും. പക്ഷേ അത് ആ പ്ലാസ്റ്റിക് മാത്രമായിട്ടുള്ള തൊഴിൽ സീറ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് അടുക്ക അവർ അതിങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ, അടുക്കടുത്ത് ഇങ്ങനെ കളിക്കുകയും ചെയ്യും. അപ്പോൾ അത് തെന്നി പോകുന്നൊക്കെ ഉണ്ട്. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ കുഷനും ഹാൻഡിലൊക്കെ ഉള്ള ഉപയോഗിക്കുമായിരിക്കും നല്ല, കുറച്ചും കൂടെ ഒരു നല്ലത് വാങ്ങിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.